ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹിസ്റ്റോറിയ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പുതിയൊരു ടോപ്പിക്കാണ്, നദികളെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, നദികളിൽ ഒന്നായ ഏറ്റവും വലിയ നദിയായിട്ടുള്ള പെരിയാറിനെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. വളരെ ചെറിയൊരു ടോപ്പിക്കാണ്, എന്നാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, പി എസ് സി ഒട്ടേറെ തവണ ഇതിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണിത്. അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക, നോട്ട് ബുക്ക് കയ്യിൽ വെച്ചിട്ട് പറയുന്ന കാര്യങ്ങൾ എഴുതിയെടുക്കാനും ശ്രമിക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് നദികളിൽ ഒന്നായ പെരിയാറിനെ കുറിച്ചാണ്. അതിനു മുമ്പ് നമുക്ക് പറയാം, പി എസ് സി ഒട്ടേറെ തവണ ചോദിച്ചിട്ടുള്ളതാണ്, നദികളെ കുറിച്ചിട്ടുള്ള പഠനം എന്തു പേരിൽ അറിയപ്പെടുന്നു? നദികളെ കുറിച്ചിട്ടുള്ള പഠനം എന്തു പേരിൽ അറിയപ്പെടുന്നു? പോട്ടമോളജി എന്ന പേരിൽ അറിയപ്പെടുന്നു. എന്ത് പേരിൽ അറിയപ്പെടുന്നു? പോട്ടമോളജി എന്ന പേരിലാണ് നദികളെ കുറിച്ചിട്ടുള്ള പഠനം അറിയപ്പെടുന്നത്. പോട്ടമോളജി എന്ന പേരിൽ അറിയപ്പെടുന്നു. കേരളത്തിലെ നദികളുടെ എണ്ണം എത്രയാണ്? 44 നദികളാണ് കേരളത്തിലുള്ളത്. എത്ര നദികളാണ്? 44 നദികളാണ് കേരളത്തിലെ ടോട്ടൽ നമ്പർ എന്ന് പറയുന്നത്. നദികളുടെ എണ്ണം എത്രയാണ്? 44 നദികളാണ്. അതിലെ 41 നദികൾ പടിഞ്ഞാറോട്ട് ഒഴുകുന്നു, 3 നദികൾ കിഴക്കോട്ട് ഒഴുകുന്നു. ഓക്കെ, 41 നദികൾ എവിടേക്ക് പോകുന്നു? പടിഞ്ഞാറോട്ട് ഒഴുകുന്നു, 3 നദികൾ കിഴക്കോട്ട് ഒഴുകുന്നു. ആ കിഴക്കോട്ട് ഒഴുകുന്ന 3 നദികൾ ഏതൊക്കെയാണെന്ന് നമുക്ക് ആദ്യം നോക്കാം. ഏതൊക്കെയാണ്? എല്ലാവർക്കും അറിയാം ഏതൊക്കെയാണ്. കബനി, ഭവാനി, പാമ്പാർ. കബനി, ഭവാനി, പാമ്പാർ, ഈ 3 നദികളാണ് എവിടേക്ക് പോകുന്നത്? കിഴക്കോട്ട് പോകുന്നത്. ഓക്കെ, കിഴക്കോട്ട് പോകുന്ന നദികളിൽ ഏറ്റവും വലിയ നദി ഏതാണ്? കബനിയാണ്. ഓക്കെ, കിഴക്കോട്ട് പോകുന്നതിൽ ഏറ്റവും വലിയ നദി ഏതാണ്? കബനിയാണ്. കബനിയുടെ നീളം എത്ര കിലോമീറ്റർ ആണ് അത് ഒഴുകുന്നത്? 240 കിലോമീറ്റർ ആണ് അതിന്റെ നീളം എന്ന് പറയുന്നത്. 240 കിലോമീറ്റർ ആണ് അതിന്റെ നീളം. നമ്മുടെ കേരളത്തിലൂടെ എത്ര ദൂരം സഞ്ചരിക്കുന്നുണ്ട് അത്? 57 കിലോമീറ്ററോളം കേരളത്തിലൂടെ സഞ്ചരിക്കുന്നു. എവിടെ നിന്നാണ് ഇതിന്റെ ഉത്ഭവം എന്ന് പറയുന്നത്? വയനാട്ടിലെ തൊണ്ടാർമുടിയിൽ നിന്നാണ് എന്ത് ഉത്ഭവിക്കുന്നത്? നമ്മുടെ കബനി നദി ഉത്ഭവിക്കുന്നത്. ഓക്കെ, എവിടെ ചെന്നാണ് പതിക്കുന്നത്? കാവേരി നദിയിൽ ചെന്നാണ് പതിക്കുന്നത്. വയനാട്ടിലെ തൊണ്ടാർമുടിയിൽ നിന്ന് ഉത്ഭവിച്ച് എവിടെ ചെന്ന് പതിക്കുന്നു? കാവേരി നദിയിൽ ചെന്ന് പതിക്കുന്നു. ഓക്കെ, അപ്പൊ ഏറ്റവും വലുത്, കിഴക്കോട്ട് ഒഴുകുന്നതിൽ ഏറ്റവും വലുത് ഏതാണ്? കബനി നദിയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്ക് ചോദിക്കാം, ഏറ്റവും ചെറുത് ഏതാണ്? പാമ്പാറാണ്. ഏതാണ് ഏറ്റവും ചെറുത്? കിഴക്കോട്ട് ഒഴുകുന്നതിൽ ഏറ്റവും ചെറിയ നദി ഏതാണ്? പാമ്പാറാണ്. അപ്പൊ പാമ്പാറിന്റെ നീളം എത്രയാണ്? 31 കിലോമീറ്റർ ആണ് അതിന്റെ മൊത്തം നീളം എന്ന് പറയുന്നത്. പക്ഷേ 25 കിലോമീറ്റർ ആണിത് കേരളത്തിലൂടെ ഒഴുകുന്നത്. 25 കിലോമീറ്റർ ആണിത് കേരളത്തിലൂടെ ഒഴുകുന്നത്. എവിടെ നിന്ന് ഉത്ഭവിക്കുന്നു? ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിലെ ആനമുടിയിൽ നിന്നാണ് എന്ത് ഉത്ഭവിക്കുന്നത്? പാമ്പാർ ഉത്ഭവിക്കുന്നത്. എവിടെ ചെന്നാണ് പതിക്കുന്നത്? കാവേരി നദിയിൽ ചെന്നാണ് പതിക്കുന്നത്. അതുമൊന്ന് ഓർത്തിരിക്കുക. ദെൻ ലാസ്റ്റ് തരണായിട്ടുള്ള ഭവാനി. ഭവാനിയുടെ നീളം എത്രയാണ്? ഭവാനിയുടെ നീളം 217 കിലോമീറ്റർ ആണ് ഭവാനിയുടെ നീളം. പക്ഷേ നമ്മുടെ കേരളത്തിലൂടെ അത് സഞ്ചരിക്കുന്നത് വെറും 38 കിലോമീറ്റർ മാത്രമാണ്. എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്? നീലഗിരി കുന്നുകളിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. എവിടെയാണ് അതിന്റെ പതന സ്ഥാനം എന്ന് പറയുന്നത്? കാവേരി നദിയിൽ ചെന്ന് തന്നെയാണ് അതും പതിക്കുന്നത്. അപ്പൊ ഈ 3 നദികളും എവിടെ ചെന്നാണ് പതിക്കുന്നത്? കാവേരി നദിയിൽ ചെന്നാണ് ഈ 3 നദികളും പതിക്കുന്നത് എന്ന് ഓർത്തു വയ്ക്കുക. ഇതിന്റെയൊക്കെ നീളം കൂടി ഒന്ന് ഓർത്തു വെച്ച് പഠിക്കുക കേട്ടോ. ഓക്കെ, ദെൻ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്, 44 നദികളുണ്ട്, 41 നദികൾ പടിഞ്ഞാറോട്ടും 3 കിഴക്കോട്ടും ഒഴുകുന്നു. ഓക്കെ, അപ്പൊ ഈ നദികളിലെല്ലാം ഏറ്റവും വലിയ നദി ഏതാണ്? പെരിയാറാണ്. ഓക്കെ, നമുക്കറിയാം ഏറ്റവും നീളം കൂടിയ നദി എന്ന് പറയുന്നത് ഏതാണ്? പെരിയാറാണ്. ഓക്കെ, ഏറ്റവും ചെറിയ നദി എന്ന് പറയുന്നത് ഏതാണ്? മഞ്ചേശ്വരം പുഴയാണ്. ഏതാണ്? മഞ്ചേശ്വരം പുഴയാണ് കേട്ടോ. അതുമൊന്ന് ഓർത്തിരിക്കാം, മഞ്ചേശ്വരം പുഴയാണ് ഏറ്റവും ചെറിയ നദി എന്ന് പറയുന്നത്. ഓക്കെ, 1974 കേരള സർക്കാരിന്റെ വിജ്ഞാപന പ്രകാരം 15 കിലോമീറ്ററിൽ അധികം നീളമുള്ള ജലപ്രവാഹങ്ങളെയാണ് എന്തായി കണക്കാക്കപ്പെടുന്നത്? നദിയായി കണക്കാക്കപ്പെടുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ കേരളത്തിലെ 100 കിലോമീറ്ററിൽ അധികം നീളമുള്ള എത്ര നദികളാണുള്ളത്? 11 നദികളാണുള്ളത് കേട്ടോ. അതുമൊന്ന് ഓർത്തിരിക്കുക. അപ്പൊ ഏറ്റവും ചെറിയ നദി ഏതാണ്? മഞ്ചേശ്വരം പുഴയാണ്. മഞ്ചേശ്വരം പുഴയുടെ നീളം ഓർത്തിരിക്കുക, എത്രയാണ്? 16 കിലോമീറ്റർ ആണെന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഓക്കെ, കേരളത്തിലെ വടക്കേ അറ്റത്തെ നദി എന്ന് പറയുന്നത് ഏതാണ്? നമ്മുടെ മഞ്ചേശ്വരം പുഴയാണ്. അപ്പൊ തെക്കേ അറ്റത്തെ നദി ഏതാണ്? നെയ്യാറാണെന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഏതാണ്? നെയ്യാറാണ്. ഓക്കെ, ഇനി ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല ഏതാണ്? കാസർഗോഡാണ്. ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല ഏതാണ്? കാസർഗോഡാണ്.
ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പെരിയാറിനെ കുറിച്ചാണ്. ഓക്കെ, പെരിയാറിനെ കുറിച്ച് കൂടുതലായി നമുക്ക് പഠിക്കാം. പെരിയാറിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ട പോയിന്റ് ഏതാണ്? ഏറ്റവും നീളം കൂടിയ നദിയാണ് പെരിയാറ്. ഇതിന്റെ നീളം എത്രയാണ്? ഇതിന്റെ നീളം എത്രയാണ്? 244 കിലോമീറ്റർ ആണ് ഇതിന്റെ നീളം എന്ന് പറയുന്നത്. എത്രയാണ്? 244 കിലോമീറ്റർ ആണ് പെരിയാറിന്റെ നീളം എന്ന് പറയുന്നത്. ഓർത്തിരിക്കണം. എവിടെ നിന്നാണ് ഇത് ഉത്ഭവിക്കുന്നത്? ശിവഗിരി മലയിൽ നിന്നാണ് ഇതിന്റെ ഉത്ഭവസ്ഥാനം. പശ്ചിമഘട്ടത്തിലെ ശിവഗിരി മലയിൽ നിന്ന് ഉത്ഭവിക്കുന്നു. ശിവഗിരി മലയിൽ നിന്ന് ഉത്ഭവിക്കുന്നു. രണ്ട് ജില്ലയിലൂടെ മാത്രമാണ് ഇത് കടന്നു പോകുന്നത്, പെരിയാർ നദി ഒഴുകുന്നത്. ഏതൊക്കെയാണ് ജില്ലകള്? ഇടുക്കി, എറണാകുളം. ഏതൊക്കെയാണ് ജില്ലകള്? ഇടുക്കി, എറണാകുളം ജില്ലയിലൂടെയാണ് എന്തൊഴുകുന്നത്? നമ്മുടെ പെരിയാർ ഒഴുകുന്നത്. ഇടുക്കി, എറണാകുളം ജില്ലയിലൂടെയാണ് പെരിയാർ ഒഴുകുന്നത്. എന്നിട്ട് എവിടെ ചെന്ന് പതിക്കുന്നു? വേമ്പനാട്ട് കായലിൽ ചെന്ന് പതിക്കുന്നു. എവിടെ ചെന്ന് പതിക്കുന്നു? വേമ്പനാട്ട് കായലിൽ ചെന്ന് പതിക്കുന്നു. അതും ഒന്ന് ഓർത്തിരിക്കണം. നമുക്ക് ഇടുക്കി എറണാകുളം ജില്ലയിലൂടെ ഒഴുകി വേമ്പനാട്ട് കായലിൽ ചെന്ന് പതിക്കുന്ന നദിയാണ് ഇത് പെരിയാർ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഈ എറണാകുളത്തെ ആലുവയിൽ വെച്ചിട്ട് ഇത് രണ്ടായിട്ട് വേർപിരിയുന്നു, രണ്ടായിട്ട് സ്പ്ലിറ്റ് ആയി പോകുന്നുണ്ട്. അതും ഒന്ന് ഓർത്തിരിക്കണം കേട്ടോ. എവിടെ വെച്ചിട്ട്? ആലുവയിൽ വെച്ചിട്ട് ഇത് രണ്ടായിട്ട്, നമ്മുടെ പെരിയാർ നദി രണ്ടായിട്ട് സ്പ്ലിറ്റ് ആയി പോകുന്നു. അതെന്തൊക്കെയായിട്ടാണ്? മംഗലൻപുഴ, ഓക്കെ, മംഗലൻപുഴ, അതുപോലെ തന്നെ മാർത്താണ്ഡൻപുഴ എന്നിങ്ങനെ രണ്ടായി സ്പ്ലിറ്റ് ആയിട്ട്. ഓക്കെ, മാർത്താണ്ഡൻപുഴ രണ്ട് കൈവഴികളായി വേർതിരിഞ്ഞു പോകുന്നു, ഡിസ്ട്രിബ്യൂട്ടറീസ് ആയിട്ട് വേർതിരിഞ്ഞു പോകുന്നു. എവിടെ വെച്ചിട്ടാണ്? ആലുവയിൽ വെച്ചിട്ടാണ്. ഓക്കെ, മംഗലൻപുഴ, മാർത്താണ്ഡൻപുഴ എന്നിങ്ങനെയായിട്ട് വേർതിരിഞ്ഞു പോകുന്നു. ഇതിൽ മംഗലൻപുഴ ചാലിയാറിൽ ചെന്ന് പതിക്കുന്നു. എവിടെ ചെന്ന് പതിക്കുന്നു? ചാലിയാറിൽ ചെന്ന് പതിക്കുന്നു. അതുപോലെ തന്നെ മാർത്താണ്ഡൻപുഴ വേമ്പനാട്ട് കായലിൽ ചെന്ന് പതിക്കുന്നു. അതും ഒന്ന് ഓർത്തിരിക്കണം കേട്ടോ. മംഗലൻപുഴ ചാലിയാറിൽ ചെന്ന് പതിക്കുന്നു, അതുപോലെ തന്നെ മാർത്താണ്ഡൻപുഴ വേമ്പനാട്ട് കായലിൽ ചെന്നാണ് പതിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് ഈ ഡിസ്ട്രിബ്യൂട്ടറീസ് അല്ലെങ്കിൽ കൈവഴികൾ എന്ന് പറയുന്നത്? അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രധാന നദികളിൽ നിന്ന് വേർതിരിഞ്ഞു പോകുന്ന നദികളെയാണ് നമ്മൾ എന്തെന്ന് പറയുക? കൈവഴികൾ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടറീസ് എന്ന് പറയുക. അപ്പൊ പെരിയാറിന്റെ കൈവഴികൾ ഏതൊക്കെയാണ്? മംഗലംപുഴയും മാർത്താണ്ഡൻപുഴയാണ്. അതും ഒന്ന് ഓർത്തിരിക്കാം. ഓക്കെ, ഇനി പെരിയാറിന്റെ പ്രത്യേകതകൾ പറയുകയാണെങ്കിൽ, നമ്മൾ ആദ്യത്തെ പ്രത്യേകത നമ്മൾ പറഞ്ഞു, എന്താണ്? ഏറ്റവും വലിയ നദിയാണ്, അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദിയാണ്, ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ സ്ഥിതി ചെയ്യുന്ന നദിയാണ്, ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള നദിയും ഏതെന്നെയാണ്? പെരിയാർ തന്നെയാണ്. അതും ഒന്ന് ഓർത്തിരിക്കുക. ഇത്രയൊക്കെ പ്രാധാന്യം എന്തിനുണ്ട്? നമ്മുടെ പെരിയാർ നദിക്കുണ്ട്. ഓക്കെ, ഇനി ഒരുപാട് പേരുകളിൽ പെരിയാർ അറിയപ്പെടുന്നു. എന്തൊക്കെ പേരിലാണ് അറിയപ്പെടുക? നമുക്ക് എല്ലാവർക്കും അറിയാം, എപ്പോഴും പി എസ് സി ചോദിക്കുന്ന സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്, ചൂർണി എന്ന പേരിൽ അറിയപ്പെടുന്ന നദി ഏതാണ്? പെരിയാറാണ്. ഏതാണ്? ചൂർണി. ചൂർണി എന്ന പേരിൽ അറിയപ്പെടുന്ന നദി ഏതാണ്? പെരിയാറാണ്. അതുപോലെ തന്നെ അർത്ഥശാസ്ത്രത്തിൽ പൂർണ എന്ന് വിശേഷിപ്പിക്കുന്ന നദി ഏതാണ്? പെരിയാറാണ്. അതുപോലെ തന്നെ നമ്മുടെ കാലടിയുടെ തീരത്തുകൂടി ഒഴുകുന്നത് കൊണ്ട് കാലടിപ്പുഴ എന്നറിയപ്പെടുന്ന നദിയും ഏതെന്നെയാണ്? പെരിയാർ തന്നെയാണ്. ഓക്കെ, കാലടിപ്പുഴ എന്നറിയപ്പെടുന്ന നദിയും ഏതെന്നെയാണ്? നമ്മുടെ പെരിയാർ തന്നെയാണ്. ആലുവയുടെ തീരത്തുകൂടി ഒഴുകുന്നത് കൊണ്ട് ആലുവ പുഴ എന്നറിയപ്പെടുന്നതും പെരിയാർ തന്നെയാണ്. ആലുവ പുഴ എന്നുകൂടി അറിയപ്പെടുന്നു. ആലുവ പുഴ എന്നറിയപ്പെടുന്നതും ഏതെന്നെയാണ്? പെരിയാറാണ്. അപ്പൊ എന്തൊക്കെ പേരിൽ അറിയപ്പെടുന്നുണ്ട്? ശ്രദ്ധിക്കണം, ചൂർണി, പൂർണ്ണ, സംഘകാലത്ത് പഴയ കാലത്ത് അറിയപ്പെട്ടിരുന്നതാണ് ചൂർണി. അർത്ഥശാസ്ത്രത്തിൽ വിശേഷിപ്പിച്ചത് എന്താണ്? പൂർണ്ണ എന്നാണ് എന്തിനെ പരാമർശിച്ചിരിക്കുന്നത്? പെരിയാറിനെ പരാമർശിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ കാലടിയുടെ തീരത്തുകൂടി ഒഴുകുന്നത് കൊണ്ട് കാലടിപ്പുഴ എന്നും ആലുവയുടെ തീരത്തുകൂടി ഒഴുകുന്നത് കൊണ്ട് ആലുവ പുഴ എന്ന പേരിലും എന്തറിയപ്പെടുന്നു? പെരിയാർ അറിയപ്പെടുന്നു. ഓക്കെ, ദെൻ നമുക്ക് പഠിക്കാനുള്ളത് ഇതിനെ ഒരുപാട് എന്തുണ്ട്? ട്രിബ്യൂട്ടറീസ് അല്ലെങ്കിൽ നമ്മുടെ പോഷക നദികളുണ്ട്. അത് ഓർത്തിരിക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. പെരിയാറിന്റെ പോഷക നദികൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കണം. അപ്പൊ നമുക്ക് നോക്കാം ഏതൊക്കെയാണ്. കട്ടപ്പനയാറ്, ഏതൊക്കെയാണ്? കട്ടപ്പനയാറ്, അതുപോലെ തന്നെ പെരുഞ്ചൻ കുട്ടിയാറ്, പെരുഞ്ചൻ കുട്ടിയാറ്, അതുപോലെ തന്നെ ചെറുതോണിയാറ്, 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 ഇടമലയാറ്, ഇടമലയാറ്, അതുപോലെ തന്നെ മുല്ലയാറ്, മുല്ലയാറും, അതുപോലെ തന്നെ ഒരെണ്ണം കൂടി ഉണ്ട്, അതേതാണ്? മുതിരംപുഴ, മുതിരപ്പുഴ. ഓക്കെ, ഇത് ഇത്രയാണ് ഇതിന്റെ ട്രിബ്യൂട്ടറീസ് അല്ലെങ്കിൽ പോഷക നദികൾ എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? കട്ടപ്പനയാറ്, പെരിഞ്ചൻ കുട്ടിയാറ്, ചെറുതോണിയാറ്, ഇടമലയാറ്, മുല്ലയാറ്, മുതിരപ്പുഴ. ഇതാണ് അതിന്റെ പോഷക നദികൾ എന്ന് പറയുന്നത്. ഓക്കെ, പെരിയാറുമായി ഏറ്റവും ആദ്യം കൂടിച്ചേരുന്ന പോഷക നദിയാണ് ഇത് മുല്ലയാറ്. ശ്രദ്ധിക്കണം കേട്ടോ, പെരിയാറുമായിട്ട് ഏറ്റവും ആദ്യം കൂടിച്ചേരുന്ന പോഷക നദിയാണ് മുല്ലയാറ് എന്ന് പറയുന്നത്. ഈ മുല്ലയാറും പെരിയാറും സംഗമിക്കുന്ന സ്ഥലത്താണ് ഏത് ഡാം ഉള്ളത്? മുല്ല പെരിയാർ ഡാം ഉള്ളത്. ഏത് ഡാം ഉള്ളത്? മുല്ല പെരിയാർ ഡാം ഉള്ളത്.
ശ്രദ്ധിക്കണം. മുല്ലപ്പെരിയാർ ഡാം ഉള്ളത്. മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കാണ്ട്, അതിനെ കുറിച്ച് പറയുമ്പോൾ മുല്ലപ്പെരിയാർ പാട്ടക്കരാർ ഒപ്പുവെച്ചത് എന്നാണ്, ലീസ് എഗ്രിമെന്റ് സൈൻ ചെയ്തത് എന്നാണ്, ആ ഡേറ്റ് ഓർത്തിരിക്കണം കേട്ടോ. എന്നാണ്, 1886 ഒക്ടോബർ 29th ലീസ് എഗ്രിമെന്റ് ഒപ്പുവെച്ചത്. ആരെല്ലാം കൂടി ചേർന്നിട്ടാണ് അത് ഒപ്പുവെച്ചത്? ആരൊക്കെയാണ്? രണ്ടാളുകളാണ്. ആരാണ്? വി രാമ അയ്യങ്കാറും ജെ സി ഹാനിങ്ടണും. ഓക്കെ, വി രാമ അയ്യങ്കാറും ജെ സി ഹാനിങ്ടണും കൂടിയിട്ടാണ് ഒപ്പുവെച്ചത്. ഓക്കെ, അന്നത്തെ കാലത്തെ തിരുവിതാംകൂർ ഭരണാധികാരി ആരായിരുന്നു? ആരാണ്? വിശാഖം തിരുനാളാണ് കേട്ടോ, അതും കൂടെ ഓർത്തിരിക്കുക. വിശാഖം തിരുനാളാണ് അന്നത്തെ തിരുവിതാംകൂർ ഭരണാധികാരി എന്ന് പറയുന്നത്. അപ്പൊ എന്തൊക്കെ പോയിന്റ്സ് ഓർത്തിരിക്കണം? പാട്ടക്കരാർ ഒപ്പുവെച്ചത് എന്നാണ്, മുല്ലപ്പെരിയാർ പാട്ടക്കരാർ ഒപ്പുവെച്ചത് 1886 ഒക്ടോബർ 29th. ആരൊക്കെ സൈൻ ചെയ്തതിലെ? വി രാമ അയ്യങ്കാറും ജെ സി ഹാനിങ്ടണും കൂടിയിട്ടാണ്. ഓക്കെ, ദെൻ അന്നത്തെ തിരുവിതാംകൂർ ഭരണാധികാരി ആരായിരുന്നു? ശ്രീ വിശാഖം തിരുനാളായിരുന്നു. അതും കൂടി ഒന്ന് ഓർത്തിരിക്കണം. ദെൻ മുല്ലപ്പെരിയാർ ഡാം കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള മിശ്രിതം എന്ത് മിശ്രിതമാണ്? സുർക്കി മിശ്രിതമാണ് കേട്ടോ. എന്ത് മിശ്രിതമാണ്? സുർക്കി മിശ്രിതമാണ്. ഈ സുർക്കി മിശ്രിതം എന്തുകൊണ്ടൊക്കെയാണ് നിർമ്മിച്ചിരിക്കുന്നത്? ചുണ്ണാമ്പ് കല്ല്, അതുപോലെ തന്നെ ഇഷ്ടികപ്പൊടി, ശർക്കര, ഇതുകൊണ്ടൊക്കെയാണ് എന്ത് നിർമ്മിച്ചിരിക്കുന്നത്? സുർക്കി മിശ്രിതം നിർമ്മിച്ചിരിക്കുന്നത്. ഈ സുർക്കി മിശ്രിതം കൊണ്ടാണ് മുല്ലപ്പെരിയാർ ഡാം കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. ദെൻ ഈ ലീസ് എഗ്രിമെന്റ് എത്ര വർഷത്തേക്കാണ് ഒപ്പുവെച്ചത്? 1999 ഒപ്പുവെച്ചിട്ടുള്ളത്. അതും ഒന്ന് ഓർത്തിരിക്കുക. ദെൻ ഇതിന്റെ ഉദ്ഘാടനം നടന്നത് എന്നാണ്? 1895 ഒക്ടോബർ 10th ഇതിന്റെ ഉദ്ഘാടനം ചെയ്തത്. ഉദ്ഘാടനം ചെയ്തത് ആരാണ്? വെൻലോക്ക് പ്രഭുവാണ്. ഓക്കെ, വെൻലോക്ക് പ്രഭുവാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. ദെൻ ഈ മുല്ലപ്പെരിയാർ ഡാമിന്റെ ശില്പി എന്ന് പറയുന്നത് ആരാണ്? ജോൺ പെന്നി കുക്കാണ്. ആരാണ്? ജോൺ പെന്നി കുക്കാണ് ഇതിന്റെ ശില്പി എന്ന് പറയുന്നത്. ജോൺ പെന്നി കിക്കാണ് ഇതിന്റെ ശില്പി എന്ന് പറയുന്നത്. ദെൻ ഈ സമയത്ത് തിരുവിതാംകൂർ ഭരണാധികാരി ആരായിരുന്നു? ശ്രീമൂലം തിരുനാളായിരുന്നു. ആരാണ്? ശ്രീമൂലം തിരുനാളായിരുന്നു ഇതിന്റെ നമ്മുടെ തിരുവിതാംകൂർ ഭരണാധികാരി എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും പോയിന്റ്സ് എന്തിലും ഓർത്തിരിക്കണം, മുല്ലപ്പെരിയാർ ഡാമിന് നമ്മൾ ഓർത്തിരിക്കണം. എന്തൊക്കെയാ? 1886 ഒക്ടോബർ 29th ലീസ് എഗ്രിമെന്റ് ഒപ്പുവെച്ചു. ആരാണ്? വി രാമ അയ്യങ്കാറും ജെ സി ഹാനിങ്ടണും. അന്നത്തെ തിരുവിതാംകൂർ ഭരണാധികാരി വിശാഖം തിരുനാളായിരുന്നു. സുർക്കി മിശ്രിതം കൊണ്ടാണ് മുല്ലപ്പെരിയാർ ഡാം കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇതിന് 1895 ഒക്ടോബർ 10th ഉദ്ഘാടനം ചെയ്തു. വെൻലോക്ക് പ്രഭുവാണ് ഉദ്ഘാടനം ചെയ്തത്. ജോൺ പെന്നി കിക്കാണ് അതിന്റെ ശില്പി എന്ന് പറയുന്നത്. ശ്രീമൂലം തിരുനാളായിരുന്നു അന്നത്തെ തിരുവിതാംകൂർ ഭരണാധികാരി എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും പോയിന്റ്സ് ഓർത്തിരിക്കണം. ദെൻ ഇനി നമുക്ക് പഠിക്കാനുള്ള ഒരു പോഷക നദിയാണ് മുതിരപ്പുഴ എന്ന് പറയുന്നത്. ഈ മുതിരപ്പുഴയില് എന്തുണ്ട്? ജലവൈദ്യുത പദ്ധതികൾ സ്ഥിതി ചെയ്യുന്നുണ്ട്. അത് നമ്മൾ ഓർത്തിരിക്കണം. നമ്മൾ പറഞ്ഞു പെരിയാറിലാണ് ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? പെരിയാറാണ്. പക്ഷെ ഏറ്റവും കൂടുതൽ ജലസേചന പദ്ധതികളുള്ള നദി ഏതാണ്? ഭാരതപ്പുഴയാണ്. അതൊന്നും ഓർത്തിരിക്കണം കേട്ടോ. അതിനി ഭാരതപ്പുഴ പറയുമ്പോൾ വിശദമായി പറയാം. ഓക്കെ, അപ്പൊ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ ഉള്ളത് ഏതാണ്? നമ്മുടെ പെരിയാറിലാണ്. അപ്പൊ മുതിരപ്പുഴയിലേക്ക് നമ്മൾ വരുമ്പോ ജലവൈദ്യുത പദ്ധതികൾ ഏതൊക്കെ ജലവൈദ്യുത പദ്ധതികളാണ് മുതിരപ്പുഴയിലുള്ളത്? ആദ്യത്തെ, കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയായിട്ടുള്ള പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയായിട്ടുള്ള പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി ഏതിലാണ്? നമ്മുടെ പെരിയാറിന്റെ ട്രിബ്യൂട്ടറീസിൽ ഒന്നായിട്ടുള്ള മുതിരപ്പുഴയിലാണ് സ്ഥിതി ചെയ്യുന്നത്. 1940 അത് കമ്മീഷൻ ചെയ്തത് എന്നാണ്. 1940 അന്നത്തെ തിരുവിതാംകൂർ ഭരണാധികാരി ആരായിരുന്നു? ശ്രീ ചിത്തിര തിരുനാളായിരുന്നു. ആരാണ്? ശ്രീ ചിത്തിര തിരുനാളായിരുന്നു. അതും ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. ശ്രീ ചിത്തിര തിരുനാളായിരുന്നു. ഓക്കെ, 1940 അതുപോലെ തന്നെ മുതിരപ്പുഴയിലാണ് പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് ഇത്, പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി. അതും ഒന്ന് ഓർത്തിരിക്കുക. ഞാൻ കേരളത്തിലെ രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? കേരളത്തിലെ രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതിയും സ്ഥിതി ചെയ്യുന്നത് മുതിരപ്പുഴയിൽ തന്നെയാണ്. അതേതാണ്? ചെങ്കുളം ജലവൈദ്യുത പദ്ധതിയാണ് കേട്ടോ, ചെങ്കുളം. അതും ഒന്ന് ഓർത്തിരിക്കുക. അപ്പൊ ഈ രണ്ട് ജലവൈദ്യുത പദ്ധതികളും ഏതിലാണ്? മുതിരപ്പുഴയിലാണ് ഉള്ളത്. അതുപോലെ തന്നെ നമ്മുടെ പെരിയാറിലുള്ള ജലവൈദ്യുത പദ്ധതികൾ ഏതൊക്കെയാണ്? പള്ളിവാസൽ, ചെങ്കുളം, നേര്യമംഗലം, പന്നിയാറ്, ലോവർ പെരിയാറ്, ഇതൊക്കെ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? നമ്മുടെ പെരിയാറിൽ സ്ഥിതി ചെയ്യുന്ന ജലവൈദ്യുത പദ്ധതികളാണ്. അതും ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഓക്കെ, ദെൻ നമുക്ക് ഇനി നെക്സ്റ്റ് പഠിക്കാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രണ്ട് വെള്ളപ്പൊക്കങ്ങൾ ഇതിൽ നമുക്ക് പഠിക്കാനുണ്ട്. അതുമൊന്ന് ഓർത്തിരിക്കണം. ഏതൊക്കെയാണ്? 1341 വെള്ളപ്പൊക്കം. ഈ വെള്ളപ്പൊക്കമാണ് കൊടുങ്ങല്ലൂർ തുറമുഖം, മുസിരീസ് എന്നറിയപ്പെടുന്ന തുറമുഖം അപ്രത്യക്ഷമാവുകയും ഇപ്പൊ വന്നിട്ടുള്ളത് ഏതാണ്? കൊച്ചി തുറമുഖമാണ് കേട്ടോ. അതുമൊന്ന് ഓർത്തിരിക്കുക. അപ്പൊ 1341 വെള്ളപ്പൊക്കം നടന്നിട്ടുള്ളത് ഏത് നദിയിലാണ്? പെരിയാർ നദിയിലാണ്. അതുപോലെ തന്നെ 99 വെള്ളപ്പൊക്കം എന്നറിയപ്പെടുന്ന വെള്ളപ്പൊക്കം, അത് നടന്നിട്ടുള്ളതും എവിടെയാണ്? പെരിയാർ നദിയിലെങ്ങനെയാണ്.
തന്നെയാണ്. ഓക്കെ, 99 വെള്ളപ്പൊക്കം എന്നറിയപ്പെടുന്നു. മലയാള മാസം എന്നാണ്? 1999. വർഷം എന്ന് 1924 കേട്ടോ. അപ്പൊ 99 വെള്ളപ്പൊക്കം എന്നറിയപ്പെടുന്നത് എവിടെ നടന്നിട്ടുള്ളതാണ്? പെരിയാർ നദിയിലാണ് സംഭവിച്ചിട്ടുള്ളത്. വർഷം എന്നാണ്? 1924. നമ്മുടെ മലയാള മാസം 1999. അപ്പൊ ഇത്രയും പോയിന്റ്സ് ആണ് നമുക്ക് എന്തില് പഠിക്കാനുള്ളത്? നമ്മുടെ പെരിയാറിൽ പഠിക്കാനുള്ളത്. ഒരു കാര്യം കൂടി വിട്ടുപോയി, നമ്മുടെ പെരിയാറിന്റെ തീരത്തുള്ള കുറച്ച് സ്ഥലങ്ങളുണ്ട്, അതും കൂടി നമുക്കൊന്ന് ഓർത്തിരിക്കാം. ഏതൊക്കെ സ്ഥലങ്ങളാണുള്ളത്? ആലുവ, നമ്മുടെ കേരളത്തിന്റെ വ്യാവസായിക തലസ്ഥാനമായിട്ടുള്ള ആലുവ, അതുപോലെ തന്നെ ശങ്കരാചാര്യർ ജനിച്ച കാലടി, അതുപോലെ തന്നെ അപ്പൊ നമ്മൾ പറഞ്ഞു വ്യാവസായിക തലസ്ഥാനമായിട്ടുള്ള ആലുവ, കാലടി, പക്ഷി സങ്കേതമായിട്ടുള്ള തട്ടേക്കാട്, ഓക്കെ, തട്ടേക്കാട്, അതുപോലെ തന്നെ തേക്കടി വന്യജീവി സങ്കേതം, ഇതൊക്കെ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? നമ്മുടെ പെരിയാറിന്റെ തീരത്താണ്. എന്തൊക്കെ നമ്മൾ പറഞ്ഞ? ആലുവ, കാലടി, തട്ടേക്കാട്, തേക്കടി, അതുപോലെ തന്നെ ക്രിസ്തുമത ആരാധനാലയ കേന്ദ്രമായിട്ടുള്ള മലയാറ്റൂര്, ഇതൊക്കെ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പെരിയാറിന്റെ തീരത്താണ്. ചോദിക്കാറുണ്ട് കേട്ടോ, PSC പലതവണ ചോദിക്കാറുണ്ട്. അപ്പൊ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള പോയിന്റ്സ് ഒക്കെ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ, ഇതുമായി സംബന്ധിച്ച എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. ഞങ്ങളുടെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ തുടർച്ചയായിട്ടുള്ള ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും. Thank you.